നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന PSC 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ആൻസർ കീ ഡിസ്കഷനാണ് എനിക്കും ഇന്ന് തന്നെയായിരുന്നു എക്സാം. അപ്പോൾ എൻ്റെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു, കട്ട് ഓഫ് എത്ര മാർക്കാണ് പ്രതീക്ഷിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള ഒരു വിശകലനമാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആൻസർ കീ ഒന്ന് ചെക്ക് ചെയ്യാം. ഡി കോഡാണ് ആദ്യത്തെ ചോദ്യം. കേരളത്തിൽ സ്വർണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ്? നിലമ്പൂർ. നിലമ്പൂരിലാണ് കേരളത്തിൽ സ്വർണ നിക്ഷേപം കൂടുതലുള്ളത്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ദിണ്ടിഗൽ, കൊല്ലം. ദിണ്ടിഗൽ, കൊല്ലം. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? ആഗമാനന്ദ സ്വാമി. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? അക്കാമ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയ ആദ്യത്തെ വനിത ആരാണ്? അക്കാമ ചെറിയാൻ. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? വെങ്ങാനൂർ. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠസ്വാമി. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. 1st പഴശ്ശി വിപ്ലവം അവസാനിച്ച വർഷം? 1797 1st പഴശ്ശി കലാപം അവസാനിച്ചത്. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? പഴശ്ശി വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല. ഉപസത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം 1930. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? പാൻക്രിയാസ് ആണ്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരൾ. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മിഡുല്ല ഒബ്ലാങ്കേറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം. പേശികളെ കുറിച്ചുള്ള പഠനമാണ് മയോളജി. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിനാണ് വൈറ്റമിൻ സി. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ബയോട്ടിനാണ്. സെഹന്ദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി ഏതാണ്? അപ്പോളോ ഹോസ്പിറ്റൽ ആണ്. റേച്ചൽ കേഴ്സൺ രചിച്ച സൈലൻസ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? DDT. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അറ്റോമിക കണികളാണ് ഇലക്ട്രോൺ. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്ക്. ഭാവിയിലെ ഇന്ധനം ഹൈഡ്രജൻ. ബാത്തിംഗ് സോപ്പ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ലസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? 7. ഒരു ന്യൂട്ടൺ എന്നത് 10^5 ഡൈനാണ്. സൗരയൂഥത്തിൽ നിന്നും പുറത്തായ ഗ്രഹമാണ് പ്ലൂട്ടോ. 400 നും 1100 നും ഇടയ്ക്ക് 6 എത്ര ഗുണിതങ്ങൾ ഉണ്ട്? 117. താഴെ കൊടുത്ത സംഖ്യകളിൽ 12 ഗുണിതം 3816 ഓപ്ഷൻ എ. താഴെ കൊടുത്തിട്ടുള്ള സംഖ്യകളുടെ തുക കാണുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. 62.303. 20.009 എത്ര കൂട്ടിയാൽ 50 കിട്ടും? 29.991. ഓപ്ഷൻ ബി. 1/2 നും 1/3 ഇടയിലുള്ള ഭിന്നസംഖ്യ 2/5 ആണ്. ഓപ്ഷൻ ഡി. ഏറ്റവും വലുത് ഏത്? 21/25 ആണ്. ഓപ്ഷൻ ഡി. 4 കുട്ടികൾക്ക് ശരാശരി വയസ്സ് 7. 5th കുട്ടി കൂടി ചേർന്നാൽ ശരാശരി 6 വയസ്സ്. 5th വയസ്സ് എത്ര? ഓപ്ഷൻ എ 2. ഒരു വസ്തുവിന് തുടർച്ചയായി 20%, 10%, 25% എന്ന രീതിയിൽ ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ആകെ ഡിസ്കൗണ്ട്? ഓപ്ഷൻ സി 46%. 41st ചോദ്യം ഡിലീറ്റഡ് ആണ്, കാരണം ഇവിടെ ടൈം തന്നിട്ടില്ല. അടുത്ത ചോദ്യം. ഒരു സൈക്കിൾ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു. ഇതേ വേഗതയിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ 17.5 മിനിറ്റ് ആണ് എടുക്കുന്നത്. 43rd ചോദ്യം.
ഫോർട്ടീൻ പ്ലസ് ത്രീ മൈനസ് ഫോർ ചിഹ്നങ്ങൾ മാറ്റിക്കൊടുത്താൽ ഉത്തരം എത്രയാണ് വരുന്നത്? ആൻസർ 46 ആണ് ഓപ്ഷൻ എ. ശരിയായ ഗണിത ചിഹ്നങ്ങൾ കൊടുത്ത് സമവാക്യം പൂരിപ്പിക്കുക ഓപ്ഷൻ ബി ആണ്. ഇൻറ്റുവും മൈനസും ആണ് വരുന്നത്. ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 96 ആണ് ഓപ്ഷൻ ബി. ഒരു കോഡ് ഭാഷയിൽ പോലീസ് എന്ന വാക്കിനെ ഒ എം ഐ ഇ എക്സ് വൈ എന്ന് കോഡ് ചെയ്യാമെങ്കിൽ ലേബർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? ഓപ്ഷൻ എ ആണ് ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ക്രമീകരിച്ചാൽ ആദ്യം വരുന്ന വാക്ക് ഏതാണ്? ഓപ്ഷൻ സി ചെയിൻ ആണ് ഉത്തരം. ഇക്വലൻറ്റുമായി ബന്ധമില്ലാത്തത് ഇക്വിറ്റി ആണ്. കാരണം ബാക്കി എല്ലാ വേർഡ്സും ഇക്വലൻ്റ് എന്ന വേർഡിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇക്വിറ്റി വൈ ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇക്വിറ്റി ആണ് ആൻസർ. ബന്ധം കണ്ടുപിടിക്കുക. കാർഡിയോളജി ഹൃദയം, ഇപ്പൊ നെഫ്രോളജി വൃക്കകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന പദം ഏതാണ്? അൽനിക്കോ ആണ്, അതൊരു അലോയി ആണ്. ബാക്കിയെല്ലാം എലമെന്റ്സ് ആണ്, മൂലകങ്ങളാണ്. 4 കൊല്ലം മുമ്പ് അമ്മയ്ക്കും മകളുടെ മൂന്നിരട്ടി വയസ്സായിരുന്നു. 6 കൊല്ലം കഴിഞ്ഞാൽ അമ്മയ്ക്കും മകളുടെ ഇരട്ടി വയസ്സാകും. മകളുടെ ഇന്നത്തെ വയസ്സ് ഓപ്ഷൻ ബി 14. 40 കുട്ടികളുടെ ക്ലാസ്സിലെ വിശ്വനാഥന്റെ റാങ്ക് മുന്നിൽ നിന്നും 19-ാമതാണ്. അവസാനത്തിൽ നിന്നും വിശ്വനാഥന്റെ റാങ്ക് ഓപ്ഷൻ എ 22. കേരള സർക്കാരിന്റെ 2020 സ്വാതി പുരസ്കാരം നേടിയത് ആരാണ്? ഡോക്ടർ എൽ സുബ്രഹ്മണ്യമാണ്. പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി 2020 ജൂൺ 18 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് കെ ആർ സച്ചിദാനന്ദൻ. കോട്ടയത്തെ കെ ആർ നാരായൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാനായി നിയമിതനായത് അടൂർ ഗോപാലകൃഷ്ണൻ. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ചാണ് അഴീക്കോട് മുനക്കിൽ ഡോൾഫിൻ ബീച്ച്, ഓപ്ഷൻ ഡി. 57-ാമത്തെ ചോദ്യം ഇൻകംപ്ലീറ്റ് ആണ്. 58-ാമത്തെ ചോദ്യം 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗീതു മോഹൻദാസ് ആണ്. ദേശീയ യുവജന ദിനാഘോഷത്തിന്റെ ജനുവരി 12 ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ലക്നൌവിലാണ്. 2020 രാജ്യാന്തര യോഗാ ദിനത്തിന് വേദിയായ സ്ഥലം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ലേ. നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്, ഓപ്ഷൻ ബി. 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി, ഓപ്ഷൻ ഡി കൃതിക പാണ്ഡി. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയെക്കാൾ വലിപ്പമുള്ള രാജ്യം ബ്രസീലാണ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി, ഓപ്ഷൻ ബി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി, ഓപ്ഷൻ ബി. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി മുസോറിയാണ്. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി നർമ്മദയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? സിന്ധു നദിക്കരയിലാണ്. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ്? അറബി. കാൽബൈശാഖി എന്നത് കാറ്റാണ്. അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിനാണ് പ്രസിദ്ധം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഡച്ചിങ്കാം ദേശീയോദ്യാനം. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് വാസ്കോഡഗാമ. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം 1858, ഓപ്ഷൻ എ. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? വാറൻ ഹേസ്റ്റിംഗ്സ്, ഓപ്ഷൻ എ. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്തെ ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം, ഓപ്ഷൻ ഡി ബ്രഹ്മസമാജം. ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? 1815, ഓപ്ഷൻ ബി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ എ. പയ്യന്നൂരിൽ നടന്ന 4-ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ എ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം, ഓപ്ഷൻ സി. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണൻ, ഓപ്ഷൻ സി. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ഡോക്ടർ സക്കീർ ഹുസൈൻ, ഓപ്ഷൻ സി. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലികാവകാശങ്ങൾ, ഓപ്ഷൻ എ. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി 24-ാം ഭേദഗതി, ഓപ്ഷൻ ബി. പ്രതിപാദിക്കാനും സംരക്ഷിക്കാനുള്ള മൗലികാവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി, ഓപ്ഷൻ എ 44-ാം ഭേദഗതി. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്, ഓപ്ഷൻ ബി അനുച്ഛേദം 16. അടിയന്തരാവസ്ഥാ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ ബി 359. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993, ഓപ്ഷൻ ബി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്, ഓപ്ഷൻ ഡി ഗവർണർ. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എക്സ് ഒഫിഷ്യോ മെമ്പർ അല്ലാത്തത്, ഓപ്ഷൻ എ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം അലോക് റാവത്താണ്.
കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏതാണ്? മഞ്ചേശ്വരമാണ് ഓപ്ഷൻ എ. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? 1.18. ഓപ്ഷൻ ബി. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം? ഓപ്ഷൻ സി കുണ്ടറ. മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ പെഡോളജി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹമാനൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം? ഓപ്ഷൻ ബി സൈലന്റ് വാലി. തനിമ, കൃത്തിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പിലാക്കിയവയാണ്? ഓപ്ഷൻ ബി കൈത്തറി. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്ട്? ഓപ്ഷൻ സി നീണ്ടകരയിലാണ്. കെഎസ്ഇബിയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ബ്രഹ്മപുരം? ഓപ്ഷൻ ബി. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ നിലവാരം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് എല്ലാ ചോദ്യങ്ങളും ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സിലബസ് പ്രകാരം കറക്റ്റായിട്ട് പഠനം നടത്തുന്നവർക്ക് എന്തായാലും എക്സാം എളുപ്പമായിരിക്കും. ഒരു 80+ എന്തായാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. കുറച്ചൊക്കെ കൺഫ്യൂസിങ്, എൻ്റെ അനുഭവത്തിൽ വെച്ച് പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് വരുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കുറച്ചൊന്ന് വലയ്ക്കുന്നതായിരുന്നു ഒരു നോർമൽ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം. ബാക്കിയൊക്കെയും 60 മുതൽ 70 ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ ഈ എക്സാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവർ സിലബസ് തന്ന സിലബസിന് അപ്പുറത്തോട്ട് ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ രണ്ട് ചോദ്യം മിസ്റ്റേക്ക് ഉണ്ട്. മാത്സിലെ ഒരു ചോദ്യവും അതുപോലെ ജി കെയിലെ ഒരു ചോദ്യവും മിസ്റ്റേക്കാണ്. അതവർ ഡിലീറ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ കട്ട് ഓഫ് ഇപ്പോൾ കുറഞ്ഞതൊരു 7 എക്സാം വരെ ഇന്നത്തെ 10th ലെവൽ പ്രിലിമിനറി എക്സാമിൽ വരുന്നുണ്ട്. 7 തസ്തികകൾ വരെ വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോരോ കട്ട് ഓഫ് ആയിരിക്കും ഇടാൻ പോകുന്നത്. എൻ്റെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ച് ഈ എല്ലാ തസ്തികയും എടുത്താലും മാക്സിമം കട്ട് ഓഫ് 60 മാർക്കായിരിക്കും. ഓക്കെ, കാരണം 60 മാർക്ക് എന്ന് കട്ട് ഓഫ് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ഇനി മെയിൻ എക്സാം വരുന്നുണ്ട്. അപ്പൊ മെയിൻ എക്സാമിന് ഒരു നമ്പർ ഓഫ് ആൾക്കാരെ തന്നെ പി എസ് സിക്ക് വേണം, എന്നാലേ പി എസ് സിക്ക് മെയിൻ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒരുപാട് കട്ട് ഓഫ് കൂട്ടിക്കഴിഞ്ഞാൽ മെയിൻ എക്സാമില് എടുക്കുന്ന ആൾക്കാരുടെ എണ്ണവും അതുപോലെ കുറവായിരിക്കും. കൂടാതെ ഈ 10th ലെവൽ പ്രിലിംസ് ഇപ്പോൾ പഠിച്ചു തുടങ്ങിയ ഡിഗ്രി പഠിക്കുന്നതുൾപ്പെടെ ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികൾ വരെ എഴുതുന്ന എക്സാമാണ്. അതുകൊണ്ട് തന്നെ അത്രയും കൂടുതൽ കട്ട് ഓഫ് പി എസ് സി ഇടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ 7 തസ്തിക, എനിക്ക് 7 തസ്തികയിൽ എക്സാം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 7 തസ്തിക എന്ന് പറയുന്നത്. ഈ 7 തസ്തികയിൽ ഏറ്റവും മാക്സിമം കട്ട് ഓഫ് വരാൻ ചാൻസ് ഉള്ളത് 60 മാർക്കായിട്ടാണ് എൻ്റെ കണക്ക് കൂട്ടൽ. ഓക്കെ, പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറൊരു കാര്യം പറയാനുള്ളത്, എടുത്ത് ചാടി ആൻസർ ചെയ്യുന്നവർക്ക് ഒരുപാട് നെഗറ്റീവ് മാർക്കും വരാൻ ചാൻസ് ഉള്ളതാണ്. കാരണം കൂടുതലും സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ അതാണോ ഇതാണോ എന്ന് പറഞ്ഞ് നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് അവസാനത്തെ 15 മിനിറ്റിൽ. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ 100 വരെ, 1 to 100 വരെ എല്ലാം അറ്റൻഡ് ചെയ്ത് അറിയാത്തത് വിട്ടിട്ടുണ്ടെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു പോകാതിരിക്കുക, അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. അല്ലെങ്കിൽ പേന അങ്ങ് താഴോട്ടങ്ങ് ഇടുകയോ, ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, പേന അങ്ങ് താഴോട്ടങ്ങ് ഇടുകയോ പേന മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ കിടന്നങ്ങ് ഉറങ്ങുകയോ ചെയ്താൽ മതി. നേരത്തെ എക്സാം എഴുതി കഴിയുകയാണെങ്കിൽ അവസാനത്തെ 15 മിനിറ്റ് കൊണ്ട് നെഗറ്റീവ് അടുപ്പിച്ച് നമുക്കുള്ള മാർക്കും കൂടെ കളയാതിരിക്കുക. നല്ലൊരു നിലവാരമുള്ള എക്സാം തന്നെയായിരുന്നു. ഒരുപാട് ഈസി ആക്കിയില്ല പി എസ് സി. പിന്നെ ഒരു മേഖല എന്ന് പറയുമ്പോഴത്തേക്കും പദ്ധതികളിൽ നിന്നും അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യങ്ങളൊന്നും വന്നില്ല. പക്ഷേ തനിമാ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയിൽ നിന്നുള്ളതാണ്? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മേഖല എന്ന് പറയുമ്പോൾ ആരോഗ്യവും ഫിഷറീസുമാണ് അതിലെ ഓപ്ഷനിലുള്ള മേഖല എന്ന് പറയുമ്പോൾ, ആരോഗ്യവും ഫിഷറീസും. അപ്പം അത് കൺഫ്യൂഷൻ അടിച്ച് നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഉത്തരം കൈത്തറിയായിരുന്നു. അപ്പം അങ്ങനെ അതാണോ ഇതാണോ അങ്ങനെ 2-3 കൺഫ്യൂസിങ് ഫാക്ട്സും ഉണ്ടായിരുന്നു. ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു നിലവാരമുള്ള ചോദ്യം തന്നെയായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നും ഒരുപാട് പേരെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി പി എസ് സിക്ക് സാധിക്കും. കട്ട് ഓഫും ഒരുപാട് കൂട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇനി എക്സാം 25-ാം തീയതി, 6-ാം തീയതി, 13-ാം തീയതി, ഈ 3 ഡേറ്റിലുമാണ് ഇനി അടുത്ത ഫേസ് വരാൻ പോകുന്നത്. അപ്പോൾ അവരെല്ലാവരും ആദ്യം തന്നെ ആൻസർ കീ എടുത്ത് കാണാതെ എക്സാം ഒന്ന് എഴുതി നോക്കുക. OMR തന്നെ എക്സാം ആയിട്ട് തന്നെ ഒന്ന് എഴുതി അറ്റംപ്റ്റ് ചെയ്യൂ, എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് സ്വയം വിലയിരുത്തും. കൂടാതെ
നിന്ന് ചെയ്യാനുള്ള വേറൊരു ടിപ്പെന്ന് പറയുന്നത് ഏതൊക്കെ മേഖലകളിൽ നിന്ന് എത്ര എത്ര ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് തരം തിരിച്ച് ആ മേഖലകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇനിയുള്ള പഠനം റിവിഷന് വേണ്ടിയിട്ടും കൂടി മാറ്റിവെക്കുക. അതാണ് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത്. ഇനി വരുന്ന എക്സാമും ഇതുപോലെ തന്നെ ഒരു നിലവാരമുള്ള എക്സാംസ് ആയിരിക്കും, കാരണം എല്ലാം ഒരേ നിലവാരത്തിൽ തന്നെയായിരിക്കും PSC നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കട്ട് ഓഫ് ഒരുപാടൊന്നും കൂടത്തൊന്നുമില്ല, മാക്സിമം 60 മാർക്ക്. ഒരുപാട് തെറ്റിപ്പോയോ വിഷമിക്കുകയൊന്നും വേണ്ട, കാരണം ഒരുപാട് തസ്തികകളുണ്ട്. ഒരു തസ്തിക പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത തസ്തികയിലേക്ക് എഴുതാം, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. അപ്പോൾ കൂടുതൽ വീഡിയോസും മോർ ഇൻഫർമേഷൻസും ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.